ഹായ് ഹലോ, നമസ്കാരം എല്ലാവർക്കും. മണിടാക്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് കുറച്ചധികം അടുക്കളയിൽ നിന്ന് നമുക്ക് എങ്ങനെ പണം സേവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു കണ്ടൻറ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പം എല്ലാവരും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ വെൽക്കം ടു ഫാമിലി മണിടാക്സ് മലയാളം. അപ്പോൾ നമ്മൾ കുറേയധികം സേവിംഗ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും പണം സമ്പാദിക്കണം, സേവ് ചെയ്യണം എന്നൊരു മൈൻഡ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കുക. ഒരുപാട് നല്ല വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾക്കും സമ്പാദിക്കണമെന്ന് ആഗ്രഹമുള്ള ആളാണെങ്കിൽ കയറിയിട്ട് കണ്ടു നോക്കാം. അപ്പോൾ ഡയറക്റ്റായിട്ട് വീഡിയോയിലോട്ട് പോകാം. സോ ഒന്നാമത് എനിക്ക് പറയാനുള്ള അടുക്കളയുമായി ബന്ധപ്പെട്ടുള്ള ടിപ്സാണ് കേട്ടോ ഇതിനകത്ത് കംപ്ലീറ്റ്ലി പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ഗ്രോസറീസ് പക്കായിട്ട് പ്ലാൻ ചെയ്യുക. ഒരു മാസത്തേക്ക് എന്തൊക്കെ വേണം, അപ്പോൾ ആദ്യം നിങ്ങൾ എന്താ ചെയ്യുന്നത്, മീൽസ് ഒന്ന് പ്ലാൻ ചെയ്യുക. ബുദ്ധിപരമായിട്ട് നിങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി അടുക്കളയിൽ നിന്ന് കുറച്ചധികം പോക്കറ്റ് മണീസ് ഉണ്ടാക്കാൻ സാധിക്കും. സോ അതിനുള്ള കാര്യങ്ങൾ, ഒന്നാമതായിട്ട് നിങ്ങൾ മീൽസ് പ്ലാൻ ചെയ്യുക. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിലും ഒക്കെ പോകുന്ന അമ്മമാരാണെങ്കിൽ രാവിലെ എണീക്കുക, അവർക്ക് കൊടുക്കുക, അങ്ങനെ കുറേയധികം ടെൻഷൻസും വറീസും ഒക്കെ ഉണ്ടാകും. ഇനി നാളെ എന്തുണ്ടാക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ തീർച്ചയായിട്ടും നമുക്കൊരാഴ്ചയിലോട്ട് 7 ദിവസത്തിലോട്ടും എന്തൊക്കെ ഉണ്ടാക്കണം, ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്, ലഞ്ച് എന്താണ്, ഡിന്നർ എന്താണ്, കറക്റ്റായിട്ട് പ്ലാൻ ഉണ്ടായിരിക്കുക. എന്താണ് കറി വെക്കേണ്ടത്, സോ അതിനനുസൃതമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് നമ്മുടെ മൈൻഡിലുണ്ടായിരിക്കണം. അല്ലാണ്ട് രാവിലെ എണീറ്റിട്ട് ഇനി എന്തുണ്ടാക്കണം എന്നൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നിൽക്കാണ്ട് നമുക്ക് കളയാൻ സമയമില്ല. അതുപോലെ തന്നെ പണവുമില്ല, നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ പിന്നെ വന്നാൽ കുറച്ച് ഓടിപ്പോയി കടയിൽ നിന്ന് വാങ്ങിക്കാം, ആ ഒരു മൈൻഡ് ഒന്നും വെച്ചേക്കരുത്. ഒരു മാസത്തേക്ക് എന്തൊക്കെയാണ് ഉണ്ടാക്കുക, ഫസ്റ്റ് മീൽ പ്ലാൻ ചെയ്യുക, അതിനനുസരിച്ച് ഗ്രോസറീസ് പർച്ചേസ് ചെയ്യുക. ഗ്രോസറീസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ഇത്ര രൂപ ബഡ്ജറ്റ് ചെയ്തിട്ട് ആ ഒരു എമൗണ്ട് നിങ്ങൾ ക്യാഷ് ആക്കിയിട്ട് കയ്യിൽ എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പോൾ 2500 എൻ്റെ ബഡ്ജറ്റെങ്കിൽ 2500 കൊണ്ട് പോയാൽ മതി. നമ്മൾ ചുമ്മാ പോയിട്ട് കണ്ണിൽ കാണുന്നൊന്നും വലിച്ച് വാങ്ങിക്കാണ്ടിരിക്കുക, മൈൻഡ്ഫുള്ളായിട്ട് തന്നെ പോകുക. രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഗ്രോസറീസിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. മാക്സിമം കുട്ടികളെ കൊണ്ടുപോകാണ്ട് നമ്മൾ തന്നെ പോയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ലിസ്റ്റിനനുസരിച്ചിട്ട് ഒരു മാസത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ ഷുഗർ അതുപോലെ തന്നെ എണ്ണ ഇതൊക്കെ നമ്മളിപ്പോൾ കുറച്ചധികം, ഇപ്പോൾ ഒരു 2 kg എണ്ണയാണ് ഒരു മാസത്തേക്ക് നമ്മുടെ കുക്കിംഗ് ഓയിൽ ആവശ്യമാണെങ്കിൽ അതൊരു 1.5 liters ഒക്കെ ആയിട്ട് മാക്സിമം നിങ്ങളൊന്ന് കുറച്ച് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എങ്ങനെയാണ് ചിലവുകൾ കുറയ്ക്കാൻ സാധിക്കുക, ആ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് വറുത്ത് കഴിക്കുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കണമെങ്കിൽ അങ്ങനെ ഒഴിവാക്കാം. അതുപോലെ മീൽ പ്രിപ്പറിൽ വരുത്തുന്ന മാറ്റങ്ങൾ വരുത്താം. സോ ആ രീതിയിലൊക്കെ ജസ്റ്റ് അതുപോലെ ഷുഗറിൻ്റെ അളവ് കുറയ്ക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. സോ അങ്ങനെ നമ്മൾ കുറച്ചുകൂടി ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മണി സേവ് ചെയ്യുന്നത് മാത്രമല്ല, നമുക്കൊരു ഹെൽത്തി ആയിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ അതൊരുപാട് ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ മാത്രമല്ല, ആസ് എ ഫാമിലി ഹോൾ അല്ലേ, നമ്മുടെ കുട്ടികൾക്കും നല്ല ഹെൽത്തി ആയിട്ട് അവരെയും വളർന്നു വരണ്ടേ. അതുകൊണ്ട് അപ്പം അങ്ങനെ ഗ്രോസറീസ് കംപ്ലീറ്റ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് ഒരു മാസത്തേക്ക് നിങ്ങൾ ഒരു തവണ വാങ്ങിക്കുക കേട്ടോ. ഇനി രണ്ടാമതായിട്ട് പറയാനുള്ള കാര്യങ്ങൾ, നമ്മുടെ വീട്ടിൽ ഇപ്പം കുറച്ചധികം ആൾക്കാരുണ്ട്, 6 മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് പലർക്കും പല പല ചോയ്സസ് ആയിരിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഇഡ്ഡലി ആയിരിക്കും ഒരാൾക്കിഷ്ടം, മറ്റാൾക്കൊരു ചപ്പാത്തി ആയിരിക്കും ഇഷ്ടം, ചില ആൾക്കാർ. അപ്പോൾ 2 preference വരും. അപ്പോൾ 2 items രാവിലെ ഉണ്ടാക്കണം എന്നുള്ള കൺഫ്യൂഷൻസിൽ നമ്മൾ നിൽക്കേണ്ട. എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ ഇഷ്ടമുള്ള ആഹാര സാധനങ്ങളാണ് നിങ്ങളുടെ ഒരു മിൽ പ്രിപ്പറിലോട്ട് നിങ്ങൾ കൊണ്ടുവരാം. അതർവൈസ് നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഫുഡ് ചിലപ്പം ബാക്കി വന്ന് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കി കഴിക്കുക, അങ്ങനത്തെ പരിപാടിക്കൊന്നും നിൽക്കേണ്ട, അത് അൺഹെൽത്തിയാണ്. ചില സമയത്ത് ആ ഫുഡ് വേസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനത്തെ പരിപാടി ഒന്നും വേണ്ട. എല്ലാവരും കഴിക്കുന്ന ഫുഡ് മാക്സിമം നിങ്ങൾ മീൽസായിട്ട് പ്രിപ്പയർ ചെയ്യുക, അവരുടെ ഇഷ്ടം. അങ്ങനെ എല്ലാവരുടെ ഇഷ്ടം നേടിക്കൊണ്ട് നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. സോ നമ്മൾ മാക്സിമം പെട്ടെന്ന് പണികളൊക്കെ കഴിഞ്ഞിട്ട് പോകുക അല്ലേ. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത്, കുട്ടികളൊക്കെ സ്കൂളിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ സ്നാക്സ്, അപ്പോൾ നിങ്ങൾ മാക്സിമം ചെയ്യേണ്ട കാര്യങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ബിസ്ക്കറ്റ്സ് അല്ലെങ്കിൽ അവർ ഹാപ്പി ആയിക്കൊള്ളട്ടെ എന്ന് ഓർത്ത് നിങ്ങൾ ആ ഒരു ഹാബിറ്റ് പുറത്തുനിന്ന് പാക്ഡ് ഫുഡ് കുട്ടികൾക്ക് കൊടുത്തു വിടുന്ന രീതി മാക്സിമം കുറച്ച് കൊണ്ടുവരാം. നമ്മളിപ്പം അത് കുറച്ച് അവരിൽ നിന്ന് ആ ശീലം മാറ്റിയെടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൽ കുറേയധികം പലഹാരങ്ങൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് വിശക്കുന്ന സമയത്ത് അവർ അതിലോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നല്ല ഫുഡ് ഭക്ഷണങ്ങൾ അത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക, അതിലോട്ട് അവരുടെ ശ്രദ്ധ പതിയെ പതിയെ മാറ്റിക്കൊണ്ട് വരിക. അതിന് പകരം അതുപോലെ പാക്ഡ് ഫുഡിൽ നിന്ന് പതിയെ മാറ്റിയെടുത്ത് ശീലം മാറ്റിയെടുക്കുക. ബിക്കോസ് നമ്മൾ ആ ശീലം മാറ്റിയെടുത്തില്ലെങ്കിൽ പിള്ളേർ പിന്നെയും പിന്നെയും നമ്മൾ പുറത്ത് പോയിട്ട് വരുമ്പോൾ എപ്പോഴും അവരിങ്ങനെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ കയ്യിൽ
പലഹാരങ്ങളുണ്ട്. അപ്പോൾ അവർക്കിത് ഹാപ്പി ആയിരിക്കും, ആ ഒരു മൊമെൻറ്റ് കുഞ്ഞിൻ്റെ സന്തോഷം കണ്ടിട്ട് നമുക്ക് വീണ്ടും മേടിച്ചു കൊടുക്കാനും തോന്നും. സോ അങ്ങനെയുള്ള പരിപാടികൾ കുറച്ച് കുറച്ച് കൊണ്ടുവരാം. ഒരു കുട്ടിയാണെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ നമുക്ക് അവർക്ക് കൊടുക്കാം. പിന്നെ നമ്മൾ അടുത്തൊരു ട്രൈ ഔട്ട് ചെയ്യേണ്ടത്, നമ്മൾ ഡെയിലി ഒരു പാറ്റേൺ ഓഫ് ഫുഡ് മാത്രമല്ല കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്, അവർക്ക് ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു ദിവസം മുട്ട പൊരിച്ചാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡേ അവർക്ക് തന്നെ അത് പുഴുങ്ങി കൊടുക്കാം. ചിലപ്പോൾ ഫ്രൂട്ട് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് പിന്നെ നമുക്ക് ജ്യൂസ് ആക്കി കൊടുക്കാം. അവർ ശരിക്കും കുട്ടികളാണെങ്കിലും നമ്മളാണെങ്കിലും തന്നെ നമ്മളത് പല രീതിയിലോട്ട് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് എത്രയാണ് നമ്മൾ മനസ്സിലാക്കിയെടുത്ത് പല രീതിയിലോട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു മടുപ്പും ആ ഒരു ഫീലും അതൊക്കെ മാറി നമ്മളും പല സാധനങ്ങൾ കഴിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു തരത്തിലോട്ട് നമുക്ക് മാറാൻ സാധിക്കും. അപ്പം നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്, നമ്മുടെ കിച്ചണിൽ എന്തൊക്കെയുണ്ട്, അതിനനുസരിച്ചിട്ട് നമ്മൾ മീൽ പ്രിപ്പയർ ചെയ്യുക. ഉള്ള കാര്യങ്ങൾ നമ്മൾ വെറൈറ്റി ഡിഷസ് ആയിട്ട് മാറ്റുക. അതുപോലെ പുറത്തുനിന്നുള്ള പാക്ഡ് ഫുഡും ഐറ്റംസും മാക്സിമം നിങ്ങൾ കുറച്ചുകൊണ്ട് വരിക. ഇനി നമുക്ക് ഗ്യാസ് വേസ്റ്റേജിൻ്റെ കാര്യത്തിലോട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഒരു മാസം ഞാൻ ഗ്യാസ് എങ്ങനെ സേവ് ചെയ്യാം സാധിക്കും എന്നൊക്കെ ഒരു വീഡിയോ കിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിലൊക്കെ പല കമൻറ്റുകളും വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചി ഒരു 45 days പോലും ഗ്യാസ് കിട്ടുന്നില്ലെന്ന്. സോ കറക്റ്റ്ലി നിങ്ങൾ നിങ്ങളുടെ മീൽ പ്രിപ്പറേഷൻ കറക്റ്റാണ്, അതുപോലെ തന്നെ നിങ്ങൾ ഗ്യാസൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ട് എന്നാൽ ശരി നീ കുക്ക് ചെയ്തേക്കാം എന്നുള്ളൊരു പരിപാടി, ആ ഒരു മൈൻഡ് സെറ്റൊക്കെ ഉള്ള ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. സോ കംപ്ലീറ്റ് നമുക്ക് ഉണ്ടാക്കേണ്ടത് എന്താണ്, അതെല്ലാം കട്ട് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഗ്യാസ് സ്റ്റവ് ഓൺ ആക്കുക. അതുപോലെ തന്നെ എന്താണ്, അതുപോലെ നിങ്ങളുടെ ഗ്യാസ് സ്റ്റവൊക്കെ നിങ്ങൾ ഇടയ്ക്ക് നിന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അതായത് ബ്ലൂ കളർ ആണ് ശരിക്കും ഗ്യാസിൻ്റെ കളർ വരേണ്ടത്, നിങ്ങളുടെ ബണ്ണേഴ്സ് ഇപ്പം യെല്ലോ കളറാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, അത് പ്രോപ്പർലി വർക്കിംഗ് അല്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഗ്യാസ് നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കും. അപ്പം അങ്ങനെ കറക്റ്റ് സാധനങ്ങൾ കുക്ക് ചെയ്യുക, മാറ്റി വെക്കുക. ഒരുപാട് ഗ്യാസ് ആവശ്യമുള്ള സാധനങ്ങൾ ഇപ്പം അരിയൊക്കെ ആണെങ്കിൽ ഇട്ട് വേവിക്കേണ്ട, തെർമൽ കുക്കേഴ്സിനകത്തൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചോറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. അതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നമ്മൾ ഗ്യാസ് മാക്സിമം സേവ് ചെയ്യുക. മാക്സിമം ഡേയ്സ് യൂസ് ചെയ്യണമെങ്കിൽ എങ്ങനെ നമ്മുടെ മീൽ പ്രിപ്പ് കൊണ്ടുപോകണം എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് വളരെ ബ്രേവ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഗ്യാസ് അത്യാവശ്യം കുറച്ചും കൂടെ നാളത്തേക്കൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. പിന്നെ വെള്ളം അതുപോലെ തന്നെ അടുക്കളയാണ് നിൽക്കുന്ന സമയത്ത് ചുമ്മാ ഗ്യാസ് പൈപ്പ് അങ്ങ് ഓൺ ചെയ്തിട്ട് വെള്ളം പൊക്കൊണ്ടിരിക്കുക. നമ്മൾ കുറച്ച് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകുക, അങ്ങനെയല്ല, ഓരോ തുള്ളി വെള്ളവും അമൂല്യമാണ്. അപ്പോൾ വെള്ളമൊക്കെ കറക്റ്റായിട്ട് നമ്മൾ യൂട്ടിലൈസ് തന്നെ ചെയ്ത് പോകണം. പിന്നെ ഇടയ്ക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പം ഇടയ്ക്ക് നമുക്ക് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിക്കാം എങ്കിലും നമ്മൾ സാറ്റർഡേ ആൻഡ് സൺഡേ നമ്മളെല്ലാവരും വീട്ടിലിരിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചധികം ചിക്കൻ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കൊണ്ടുവന്ന് ഹാപ്പിയായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുക. അപ്പം ആ രീതിയിലും ചിന്തിക്കുക. പുറത്തോട്ട് എപ്പോഴും പോയിട്ട് അല്ലെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് വാങ്ങിച്ചിട്ട് മാത്രമേ ആ ഒരു ഹാപ്പിനെസ് കിട്ടുള്ളൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമ്മളും മാറ്റി വെക്കുക. കുട്ടികളിലും ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കി കൊടുക്കാണ്ടിരിക്കുക. മാക്സിമം നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് നമ്മളൊരുപാട് ആസ്വദിച്ച് കഴിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ നമ്മളെ കണ്ടിട്ടാണ് വളരുന്നത്. സോ അവർക്ക് ആ ഒരു ഹാപ്പിനെസ് തീർച്ചയായിട്ടും കൊടുക്കാൻ സാധിക്കും. പിന്നെന്താ പറയാൻ വന്നത്, ഫ്രിഡ്ജൊക്കെ നമുക്ക് ഡെഫിനറ്റ്ലി അടുക്കളയിൽ ഫ്രിഡ്ജൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അപ്പോൾ ഒരു 6 to 10 ആ ഒരു സമയത്തായിരിക്കും കറണ്ട് ബിൽ അധികം KCB ചാർജ് ചെയ്യുന്നത്. ആ ഒരു സമയത്തൊക്കെ നമുക്ക് അത്രയ്ക്ക് യൂസ് ഇല്ലെങ്കിൽ നമ്മളത് കുറച്ച് സമയത്തേക്കൊക്കെ ഫ്രിഡ്ജൊക്കെ നമ്മളൊന്ന് ഓഫ് ചെയ്തിടുക. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ഇരിക്കുക കേട്ടോ. കംപ്ലീറ്റ് ഐറ്റംസും ഈ ഫ്രിഡ്ജിൽ കുത്തി നിറച്ച് വെക്കാണ്ടിരിക്കുക. പഴകിയ ഭക്ഷണങ്ങൾ എടുത്ത് സൂക്ഷിക്കുന്ന ഹാബിറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. കിട്ടുന്നൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന ഹാബിറ്റ്, ഫ്രിഡ്ജ് മാക്സിമം സ്പേസ് കുറച്ച് നമ്മൾ യൂസ് ചെയ്യുക. അങ്ങനെ നമ്മൾ അതുപോലെ തന്നെ ഇപ്പം കേടായി പോകുന്ന സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫ്രൂട്ട്സൊക്കെ ആണെങ്കിൽ തന്നെ അതൊന്ന് ജ്യൂസി പൾപ്പി ആയിട്ട് ഐസ് ക്യൂബ്സ് ആയിട്ട് സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ സേവ് ചെയ്യുക. അങ്ങനെ പലതരത്തിൽ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ലവ് യു.